പടം വിഷ്വലി ഒരു രക്ഷയില്ല, ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മാട്രിക്സിന്റെ റീലോഡറിന്റെ കോപ്പി ഉണ്ട്, പിന്നെ അതുപോലെ ട്രാൻസ്ഫോമേഴ്സിന്റെ കോപ്പി ഉണ്ട്. പ്രഭാസ് ആപ്റ്റ് ആയിട്ട് വല്ല തോന്നിയില്ല, വേറൊരു ലെവലിൽ പോയിട്ടുണ്ട്. ഒന്നും പറയല്ല, ഈ 700 കോടി മുടക്കിയ ഈ പൈസ ഉണ്ടായ മലയാളത്തിൽ നമുക്ക് സുഖമായിട്ട് ഒരു 50 സിനിമ അടിപൊളിയായിട്ട് ഇറക്കി. ഇന്ത്യൻ സിനിമയിൽ ഇതുപോലത്തെ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. കിടിലമാണ്, നല്ല പടമാണ്, പക്ഷേ പ്രഭാസ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കിയുള്ള കാസ്റ്റിംഗ് എല്ലാം പൊളി. ക്ലൈമാക്സ് കിടിലമാണ്, ഒരു തീപ്പൊരു സാധനമാണ് ക്ലൈമാക്സ്. പക്ഷേ പ്രഭാസ് ആപ്റ്റ് ആയിട്ട് വല്ല തോന്നിയില്ല. പടം ഒരു ആവറേജ് ആയിട്ട് പറയാനേ പറ്റുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 700 കോടി എന്ന് പറയുന്നതിൽ പിള്ളേർക്ക് കണ്ടിരിക്കാം, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ പണം കണ്ടേണ്ട വന്നപ്പോൾ ഏറ്റവും ലാസ്റ്റ് മഹാഭാരതത്തിൻ്റെ ആ ഒരു സ്റ്റോറി കണക്കാണ് വന്നിരിക്കുന്നത്. 700 കോടി മുടക്കിയ ഈ പൈസ ഉണ്ടായ മലയാളത്തിൽ നമുക്ക് സുഖമായിട്ട് ഒരു 50 സിനിമ അടിപൊളിയായിട്ട് ഇറക്കി സുഖം, അല്ലെങ്കിൽ അവർ മഹാഭാരതമായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഈ ഇനി വരുന്ന തലമുറകൾക്ക് അവർ പ്രചോദനമായിട്ട് വന്നതായിരുന്നു. കമലാസനാണെങ്കിലും പ്രഭാസാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും എല്ലാവരും അവരുടെ റോൾ വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ക്യാമിയ പടം വിഷ്വലി ഒരു രക്ഷയില്ല, ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സിനാണ് ഹാറ്റ്സ് ഓഫ് ചെയ്യുക. ഈ ഡയറക്ടറിനെ വിശ്വസിച്ചവർ ഇത്രയും ഒരു എമൗണ്ട് ചിലവാക്കിയതിന് അതിനനുസരിച്ചുണ്ട്. 1 രൂപ പോലും വെറുതെ കളഞ്ഞിട്ടില്ല. VFX ആണെങ്കിലും എല്ലാം അതിനനുസരിച്ച് വെച്ചാണ്. വേറെ ലെവൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, കിടിലം പോലും. ക്ലൈമാക്സ് വളരെ മനോഹരമാണ്. പ്രഭാസിൻ്റെ ആക്ടിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. കമ്പയർ ടു സലാറൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ കുറേ ഇംഗ്ലീഷ് മൂവീസിൻ്റെ ഒരു കോപ്പിയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അതൊരു ജെല്ലായി രസമായി പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ലതാണ്, സെക്കൻഡ് ഹാഫ് നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടുണ്ട്. പടം സൂപ്പർ പടമാണ്, അതിൽ കുറഞ്ഞൊന്നും പറയാനില്ല. കാരണം തുടക്കം മുതൽ അവസാനം വരെയും നല്ല എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാം. 3 മണിക്കൂറുണ്ട് ആക്ച്വലി. ഈ ഒരു ടൈം പോയത് അറിഞ്ഞില്ല ആക്ച്വലി, 3 മണിക്കൂർ സമയം പോയത് അറിഞ്ഞില്ല. കാരണം ഫസ്റ്റ് ഹാഫ് വേറൊരു പാറ്റേൺ, സെക്കൻഡ് ഹാഫ് വേറൊരു പാറ്റേൺ, രണ്ട് ഡിഫറൻറ്റ് പാറ്റേണിലാണ്. ഞാൻ തുടക്കത്തിൽ കരുതിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് അവർ കൊണ്ട് നിർത്തുന്നു, ഇൻ്റർവൽ എത്തുമ്പോൾ കൊണ്ട് നിർത്തുന്ന ഒരു രീതിയുണ്ട്, ആ ഒരു പാറ്റേൺ ആയിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ പണം വേറൊരു ലെവലിൽ പോയിട്ടുണ്ട്. ഒന്നും പറയല്ല, ഈ 3 മണിക്കൂറും ഭയങ്കര എൻഗേജിംഗ് ആണ്. ഗ്രേറ്റ് മൂവി, കമ്മൻ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇതുപോലെ എക്സ്പീരിയൻസ് ഇതുപോലെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. VFX ലെവലൊക്കെ ടോപ്പ് നോച്ച് ആണ്. ക്വാളിറ്റി ന്യൂ യൂണിവേഴ്സ് ക്രിയേറ്റഡ്, അത്രേ ഉള്ളൂ. പീക്ക് ലെവൽ പടമാണ്. നമ്മളെ ഹിന്ദു പുരാണത്തിൻ്റെ ആ ഒരു ഫുള്ളും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ VFX ഒക്കെ ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ബഡ്ജറ്റിൽ VFX ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഭാ ക്യാരക്ടർ ആയപ്പോലും ഓരോരുത്തരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളവർ, എന്നുവെച്ചാൽ മിത്തോളജിയുടെ ഒരു പ്ലോട്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ഒരു പവർ നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. നല്ല സിനിമ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ അടുത്ത ഒരു അടിപൊളി സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സലാറൊക്കെ വന്നെങ്കിലും എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്.